ഒരു ശുഭദിനത്തിന്റെ വാർത്തകൾ തുടങ്ങുന്നതിന് മുമ്പ് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം ഇസ്രായേലിൽ നിന്ന് തന്നെ ഉള്ളതാണ്. ഇന്നത്തെ അന്താരാഷ്ട്ര വാർത്തകളിൽ പ്രധാനപ്പെട്ടത് കേരളത്തിലേക്ക് എത്തിയാൽ കേരളത്തിൽ വി എസ് അച്യുതാനന്ദൻ എന്ന മുൻ മുഖ്യമന്ത്രിയുടെ 100-ാം പിറന്നാളാണ് ഇന്ന്. അങ്ങനെ സമഗ്രമായ മറ്റ് വാർത്തകളും ഇന്നിന്റെ വിവരങ്ങളിലേക്കും ഒക്കെ നമുക്ക് പോകാം. ആദ്യം ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകളൊന്ന് കണ്ട ശേഷം ഗാസയ്ക്ക് സഹായം എത്തിക്കാൻ ഈജിപ്തിലെ റഫാ കവാടം ഇന്ന് തുറക്കും. ദിവസവും എത്തുക 20 ട്രക്കുകൾ വീതം. മരുന്നുകളടക്കമുള്ള അവശ്യ വസ്തുക്കളുമായി ട്രക്കുകൾ തയ്യാറെന്ന് ലോകാരോഗ്യ സംഘടന. ഗാസയിൽ ഇസ്രയേൽ ഹമാസ് സംഘർഷം തുടരുന്നു. ഇസ്രയേലിന് വ്യോമ സഹായം ഉറപ്പാക്കുമെന്ന് അമേരിക്ക. കൂടുതൽ സാമ്പത്തിക സഹായവും നൽകും. ദുഷ്പ്രഭുത്വത്തിൻ തിരുമുമ്പിൽ തലകുരിക്കാത്തതാണെന്റെ യൗവനം. കേരള രാഷ്ട്രീയത്തിലെ വിപ്ലവ നായകൻ വി എസ് അച്യുതാനന്ദന് 100-ാം വയസ്സിന്റെ നിറവ്. പിറന്നാൾ ആഘോഷിക്കാൻ പാർട്ടി പ്രവർത്തകർ, ആഘോഷങ്ങളില്ലെന്ന് കുടുംബം. ആശംസകൾ നേർന്ന് മുഖ്യമന്ത്രി അടക്കമുള്ള പ്രമുഖർ. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ കൂടുതൽ പേരെ ചോദ്യം ചെയ്യാൻ ഇഡി. പ്രതികൾക്കെതിരെ കൂടുതൽ തെളിവുകൾ ശേഖരിക്കും. പി ആർ അരവിന്ദാക്ഷന്റെയും ജിൽസന്റെയും ജാമ്യാപേക്ഷ 25-ന് പരിഗണിക്കും. വയറ്റിൽ കത്രിക കുടുങ്ങിയ ഹർഷിന വീണ്ടും സമരത്തിലേക്ക്. നാളെ കോഴിക്കോട് കമ്മീഷണർ ഓഫീസിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം. നീക്കം പ്രോസിക്യൂഷൻ അനുമതി തേടിയുള്ള അപേക്ഷ പോലീസ് തിരിച്ചയച്ചതോടെ. സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് ഇന്ന് കൊടിയുറക്കം. ഇന്ന് 25 ഫൈനൽ മത്സരങ്ങൾ. പോയിന്റ് പട്ടികയിൽ കുതിപ്പ് തുടർന്ന് പാലക്കാട്.